ഹാൻഡ് ഫാമിലി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കണം. ഞാൻ ഇവിടെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് ചുടുവെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ, പെട്ടെന്ന് തിളച്ച് കിട്ടാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലിട്ടിട്ടാണ് നമ്മൾ സേമി ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ നമ്മൾ ഇതിലിടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഏകദേശം 1 200 ഗ്രാമോളം സേമിയ ഉണ്ടാവും. അത് നല്ല ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് കട്ട പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് കാരണം അത് കട്ട പിടിക്കത്തൊന്നുമില്ല. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ടിട്ട് നമുക്ക് ബിരിയാണി തയ്യാറാക്കാനുള്ള മസാലകൾ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി, അതല്ലെങ്കിൽ ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2-3 മിനിറ്റ് മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉള്ളി ചെറുതായിട്ട് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിച്ചപ്പും ഇതുപോലെ ചെറിയ പീസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേക്കുള്ള മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഏകദേശം 1/2 മണിക്കൂർ മാത്രം മതിയാവും. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് സെറ്റായതിന് ശേഷം വേണം നമുക്ക് സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കോരി വെച്ച സേമിയ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയുള്ളൂ സംഭവം. വളരെ സിമ്പിളാണ്. 1/2 മണിക്കൂർ മാത്രം മതിയാവും ഇത് തയ്യാറാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതാ വേണമെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് 2 കോഴിമുട്ട പുഴുങ്ങിയത് ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ടക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചിക്കൻ പീസാക്കി ഇട്ട് കൊടുക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. സേമിയ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ബിരിയാണിയൊക്കെ തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.